മൈ ബെട്രോ ഹോമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെറാക്കോട്ട ജാളി ബ്രിക്കുകളെ കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ട്രോപ്പിക്കൽ ഡിസൈനുകളിൽ നമ്മൾ കണ്ടുവരാറുള്ള ഡിസൈൻ എലമെന്റ് കൂടെയാണ് ഇത്തരത്തിലുള്ള ടെറാക്കോട്ട ജാളി ബ്രിക്ക് വാളുകൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു സാധാരണ നമ്മുടെ നോർമൽ ക്ലേ കൊണ്ട് ഉപയോഗിക്കുന്ന റാക്കോട്ട ജാളി ആണ് ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഫിനിഷിങ് കൂടിയിട്ടുള്ള ഇമ്പോർട്ടഡ് ബ്രിക്കുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള ബ്രിക്കുകൾ ഉപയോഗിച്ചിട്ട് വാളുകൾ നിർമ്മിക്കുമ്പോഴും അത് ഡിസൈനിൽ ഉൾപ്പെടുത്തുമ്പോഴും ഒക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം കാറ്റ് വെളിച്ചം തണുപ്പ് ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ വീടിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടെറാക്കോട്ട ജാളി ബ്രിക്ക് വാളുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കൂട്ടി വെച്ച് ഇത്തരത്തിലുള്ള ബ്രിക്ക് വാളുകൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ മനോഹരമായിട്ടുള്ള പാറ്റേണുകൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം ബ്രിക്കുകളുടെ വലിയ പ്രത്യേകത ഓപ്പൽ ഷേപ്പ് ഡയമണ്ട് റൂബി ഫോർപെറ്റല് ക്യാമ്പ് തുടങ്ങിയിട്ടുള്ള ടെറാക്കോട്ട ജാളി ബ്രിക്കുകള് ആർക്കിടെക്റ്റുകൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരാറുള്ള ബ്രിക്ക് പാറ്റേണുകളാണ് സൈസുകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നീളവും വീതിയും ഒക്കെ ഒരേപോലെയാണ് വരുന്നത് ഇരുപത് സെന്റിമീറ്റർ നീളവും ഇരുപത് സെന്റിമീറ്റർ വീതിയുമാണ് ഇത്തരം ബ്രിക്കുകൾക്ക് ഉണ്ടാവുക ഏഴ് സെന്റിമീറ്റർ ആണ് ബ്രിക്കുകളുടെ തിക്നെസ് വരുന്നത് ഒരു ബ്രിക്കിന് ഏകദേശം നാല്പത് രൂപ വില വരുന്നുണ്ട് സാധാരണ ഓർഡിനറി ബ്രിക്കുകളുടെ കാര്യത്തിലാണ് നാല്പത് രൂപ വരുന്നത് പക്ഷെ ഇതിന്റെ ഫിനിഷിംഗ് അല്പം കുറവാണ് നമുക്ക് ഇന്റീരിയർ പർപ്പസിൽ ഇത് ഉപയോഗിക്കാൻ കൊള്ളില്ല അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കുറെ കൂടെ ഫൈൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള ജാളി ബ്രിക്കുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് അതിന് ഒരു ബ്രിക്കിന് നൂറ് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് വില വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റ് നമ്മൾ ഇത്തരത്തിലുള്ള വോൾ നിർമ്മിക്കണമെങ്കിൽ രണ്ടേകാൽ ബ്രിക്കുകൾ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതിന്റെ ചിലവ് കൂട്ടി നോക്കുന്ന സമയത്ത് ഒരു സ്ക്വയർ ഫീറ്റ് ഇത്തരത്തിലുള്ള ബ്രിക്ക് വോൾ നിർമ്മിക്കണമെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് മാത്രം നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി രൂപയോളം മിനിമം ചിലവ് വരുന്നുണ്ട് സ്റ്റെയർ കേസ് കടന്നു പോകുന്ന വിധിയിൽ ലൈറ്റും വെന്റിലേഷനും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ജാളി ബ്രിക്ക് വാളുകൾ നൽകാറുണ്ട് നമ്മുടെ വീടിന്റെ ഡൈനിങ് ഹാളിനോട് ചേർന്ന് ഒരു പാഷ്യൂ നൽകണമെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്കൊരു ഗ്ലാസ് സ്ലൈഡിംഗ് ഡോർ കൂടെ നൽകണമെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത അയൽപക്കവുമായിട്ട് നമുക്കൊരു പ്രൈവസി ലഭിക്കാനും വെയിൽ പരമാവധി കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ജാളി ബ്രിക്ക് വാളുകൾ ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ വീടിന്റെ കാർപോർസിന്റെ ഭിത്തികളായിട്ടും ഡൈനിങ്ങും ലിവിങ്ങിനും ഇടയിലുള്ള പാർട്ടീഷൻ ആയിട്ടും കോമ്പൗണ്ട് വാളായിട്ടും ഒക്കെ ഇത്തരത്തിലുള്ള ജാളി ബ്രിക്ക് വാളുകൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ എലവേഷന്റെ ഡിസൈനിൽ നിന്ന് മാറിപ്പോവാതെ അതിനോടൊരു കണ്ടിന്യുവേഷൻ ലഭിക്കുന്ന തരത്തിൽ ഉപയോഗ ാവുന്ന ഒരു ഡിസൈൻ ടെക്നിക്ക് കൂടെയായിട്ട് മാറുന്നുണ്ട് ടൈൽ അൻഡിഎ ഉപയോഗിച്ചിട്ടാണ് രണ്ട് ബ്രിക്കുകൾ തമ്മിൽ പരസ്പരം ഒട്ടിച്ച് വെക്കുന്നത് കമ്പനികൾ പറയുന്നത് ഇത് നിരനിരയായിട്ട് വെക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് പത്തടിയിൽ കൂടുതൽ നമ്മൾ ബ്രിക്കുകൾ വെച്ച് പോവാൻ പാടില്ല എന്നുള്ളതാണ് ഉയരത്തിന്റെ കാര്യത്തിൽ മൂന്നോ നാലോ ബ്രിക്കുകളിൽ നിർത്തണം അതിനുശേഷം എം എസിന്റെ ഫ്ലാറ്റ് റാഡുകൾ ഉപയോഗിച്ച് നമ്മൾ ആവശ്യമായിട്ടുള്ള ഫ്രെയിമുകൾ നൽകണം ലോഡുകൾ ഈ ഫ്രെയിമിലേക്ക് എടുക്കുന്ന തരത്തില് നമ്മുടെ ഡിസൈൻ ഒരു ഭംഗം വരാത്ത തരത്തിൽ ഫ്രെയിമുകൾ അടിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ബ്രിക്കുകൾ നമ്മൾ ചെയ്യാറുള്ളത് അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺക്രീറ്റിൻ്റെ എക്സ്പാൻഷനോ കൺട്രാക്ഷനോ മൂലം അല്ലെങ്കിൽ ഈ ബ്രിക്കുകളുടെ മുകളിൽ വരുന്ന ബ്രിക്കുകളുടെ വെയിറ്റുകൾ മൂലമോ അടിയിലുള്ള ബ്രിക്കുകൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഫ്രെയിമിന് മുകളിൽ കൃത്യമായിട്ട് ക്ലോസ് ബാക്ക്ഡ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് പൊട്ടിപ്പോവാതെയും നമ്മളൊന്ന് തള്ളിയിട്ടുണ്ടെങ്കിൽ ലാറ്ററൽ ഫോഴ്സിനെ അതിജീവിക്കുന്ന തരത്തിലും ഇത്തരം ബ്രിക്ക് വാളുകൾ നൽകാൻ സാധിക്കുകയുള്ളു നമുക്കിഷ്ടമുള്ള കളറുകളിലേക്ക് ഇതിനെ പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും ഒരു കോട്ട് പ്രൈമർ അടിച്ചതിന് ശേഷം സ്പ്രേ പെയിന്റ് ചെയ്യാനാണ് കമ്പനികൾ നിർദ്ദേശിക്കുന്നത് പക്ഷേ ഇതിനകത്തേക്ക് നമ്മളൊരു പെയിന്റിന്റെ ഫിനിഷ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ഭംഗി നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ സീലറുകൾ അടിച്ചിട്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു റെസ്റ്റിക് ഫിനിഷ് നമുക്ക് ലഭിക്കാൻ എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്തരം ബ്രിക്ക് വാളുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചില ഡിസ്അഡ്വാൻറ്റേജസ് കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് അധിക യൂട്യൂബേഴ്സ് ഒന്നും പറഞ്ഞ് ഞാൻ കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കേണ്ടതായിട്ട് വരുന്നത് കാറ്റും വെളിച്ചവും മാത്രമല്ല ഇത്തരത്തിലുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള വാളിനകത്തു കൂടെ പാറ്റയ്ക്കും പൈതാരയ്ക്കും അകത്തേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കുഴപ്പം എന്ന് പറയുന്നത് എത്ര തന്നെ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ തയ്യാറായാലും ഉറുമ്പുകളോടും കൊതുകുകളോടും ചിതലുകളോടും ഒന്നും ഒപ്പം നമുക്ക് ഇണങ്ങി ജീവിക്കാൻ ഒരിക്കലും സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രിക്കിനകത്തുകൂടെ ഇത്തരത്തിലുള്ള ഇഴജന്തുക്കളും പ്രാണികളും വരുന്നത് നമുക്ക് തടുത്ത് നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രശ്നം ഇത്തരം ജാളി വാളുകൾ നൽകുമ്പോൾ നമ്മൾ വീട് നിർമ്മിക്കുന്ന ടോപ്പോഗ്രഫി വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ തിരക്ക് പിടിച്ച ഒരു റോഡ് അടുത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് പൊടികൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സാഹചര്യമാണെങ്കിൽ ഇത്തരം ബ്രിക്ക് വാളുകൾ നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ബ്രിക്കിൽ മുഴുവൻ പൊടി പിടിച്ച് അതൊരു വലിയ ശല്യമായിട്ട് മാറാൻ തുടങ്ങും നമുക്ക് എപ്പോഴും ഒരു പരിധിയിൽ കൂടുതൽ ഇത്തരം ബ്രിക്ക് ബ്രിക്വാളുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാതെ വരും മാത്രമല്ല മരങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്താണ് നിങ്ങൾ വീട് വെക്കുന്നതെങ്കിൽ പുഴുക്കളുടെയും പാറ്റുകളുടെയും ഒക്കെ ഒരു സാന്നിധ്യം അവിടെ വളരെ സജീവമായിരിക്കും റബ്ബർ കൃഷിയൊക്കെയുള്ള മേഖലയാണെങ്കിൽ കൊതുകുകളുടെ എണ്ണം പരമാവധി അവിടെ കൂടുതലാകാനാണ് സാധ്യത ഇതൊന്നും തന്നെ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ ഇത്തരത്തിലുള്ള ജാലി ബ്രിക്ക് വാളുകൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ അഡ്വാൻറ്റേജുകളൊക്കെ അവിടെ വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള ജാളി ബ്രിക്ക് വാളുകൾ വെക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൺസൾട്ട് ചെയ്യാൻ ഒരു ആർക്കിടെക്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇത്തരം ബ്രിക്ക് വാളുകളുടെ ബ്യൂട്ടി നമ്മുടെ അവസരോചിതമായിട്ട് പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ നിങ്ങൾ തന്നെയാണ് വീടിന്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതെങ്കിൽ കൃത്യമായ ശ്രദ്ധയോടു കൂടെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണ് ഇത്തരം ബ്രിക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് നൽകുക എന്നാൽ ഇതിന് പകരം നമ്മുടെ സ്ലൈഡിംഗ് ഗ്ലാസ് ഡോറുകൾ വരുന്ന ഭാഗത്ത് വെയിലിനെ കട്ട് ചെയ്യാൻ മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബ്രിക്ക് വാളുകൾ നൽകുന്നതെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ടെറസിൽ നമ്മുടെ യൂട്ടിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത്തരം ബ്രിക്ക് വാളുകൾ നൽകുന്നതെങ്കിലും കാർപോർച്ചിൽ ആവശ്യത്തിന് ഷെയ്ഡുകൾ ലഭിക്കുമെങ്കിൽ അതിന്റെ ഭിത്തി ആയിട്ടാണ് നമ്മൾ ഇത്തരം ബ്രിക്ക് വാളുകൾ നൽകുന്നതെങ്കിലോ ഇത്തരത്തിലുള്ള ജാളി ബ്രിക്കുകളുടെ സൗന്ദര്യം നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ ആവശ്യത്തിന് ഷെയ്ഡ് ഇല്ലാത്ത പക്ഷം നമ്മുടെ സ്റ്റെയർ കേസിന്റെ ഭാഗത്തൊക്കെ ഇത്തരത്തിലുള്ള എക്സ്പോസ്ഡ് ബ്രിക്ക് വാൾ ആളുകൾ നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ഏകദേശം മുഴുവൻ സമയവും നമുക്ക് മഴ പ്രതീക്ഷിക്കാവുന്നതാണ് ആ സമയത്ത് നമ്മുടെ സ്റ്റെയർ കേസുകൾ നനയാനും കാല് സ്ലിപ്പായി അവിടെ നിന്ന് ഉണ്ടാവാനുമുള്ള സാധ്യത വല്ലാതെ ഗുരുതരമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട മെറ്റീരിയലുകളിൽ ഒന്നാണ് ജാളി ബ്രിക്ക് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇന്നത്തെ വീഡിയോ വളരെ ചെറിയ ഇൻഫർമേഷൻ ആണ് നിങ്ങളുമായിട്ട് പാസ് ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ